അടുത്ത ടോപ്പിക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. റിലേറ്റഡ് ടു ജൂം കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഫ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ എന്നും പറയാം. ഇത്തരത്തിലുള്ള ന്യൂസുകള് ഡെയിലി കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം വരുന്ന ന്യൂസുകൾ മൊത്തം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ലേണേഴ്സിന്റെ ഡെയിലി ന്യൂസ് അനാലിസിസ് കാണാവുന്നതാണ്. ഡെയിലി ന്യൂസ് അനാലിസിസ് യൂട്യൂബിലെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ ലേണേഴ്സിന്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ₹159 പെർ മന്ത് മാത്രം ചിലവായാൽ മതി. അതിനു വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഇവിടെ ജോയിൻ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് വരും. എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് മുന്നേ നിങ്ങൾക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ ലഭിക്കുന്നതാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പം ഇവിടെ ആർട്ടിക്കിൾ ന്യൂസ് ആർട്ടിക്കിൾ വന്നിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇപ്പം ഡയറ്ററി ഡൈവേഴ്സിറ്റി കുറഞ്ഞു വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. ഓക്കെ, പക്ഷെ നമ്മൾ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞ് കണക്കാക്കുന്ന ജൂം കൾട്ടിവേഷനില് വളരെ വലിയ രീതിയിലുള്ള ഒരു ഡൈവേഴ്സിറ്റി അവര് കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഈ ആർട്ടിക്കിൾ ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ ഡീക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ വൈഡ്ലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലും മോണോകൾച്ചറിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വലിയ രീതിയിൽ ഈ ഒരു ജൂം കൾട്ടിവേഷന് ഡീക്ലൈൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിക്കോസ് അതിൻ്റെതായിട്ടുള്ള ഇഷ്യൂസും എക്കോളജിക്കൽ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങളും ഈ ഒരു കൾട്ടിവേഷനായി റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു ആർട്ടിക്കിൾ ഫോക്കസ് ചെയ്തത് അത് എന്താ പറയാ, പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടുള്ള കുറെ അധികം ഡയറ്ററി ഡൈവേഴ്സിറ്റീസ് അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ജൂം കൾട്ടിവേഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രിലിംസ് പെർസ്പെക്ടീവ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ടുകൾ നോക്കാം. സോ ജൂം കൾട്ടിവേഷൻ ഒരു ട്രഡീഷണൽ ഫോം ഓഫ് കൾട്ടിവേഷൻ ടെക്നിക്കാണ്. മെയിൻലി ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും അതുപോലെ തന്നെ നമ്മുടെ നൈബറിംഗ് രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിന്റെ ചിറ്റഗോങ് ഹിൽ ട്രാക്സിലും ആണ് ഈ ഒരു പ്രാക്ടീസ് കൂടുതലായിട്ട് പ്രിവെയിൽ ചെയ്യുന്നത്. ഓക്കെ, സോ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയില് മെയിൻലി ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് അരുണാചൽ പ്രദേശ്, മിസോറാം, നാഗാലാൻഡ് ആൻഡ് മേഘാലയ. ഈ സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകത എന്താ, നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയില് നിറയെ അധികം എന്താ പറയാ ഫോറസ്റ്റ് ഏരിയാസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫോം ഓഫ് കൾട്ടിവേഷൻ ആണ്. സോ വാട്ട് ഈസ് മെൻ ബൈ ദിസ് ജൂം കൾട്ടിവേഷൻ? ജൂം കൾട്ടിവേഷൻ പറയുന്ന കുറെ അധികം ലോക്കൽ നെയിംസ് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിൽ ഇത് പറയാറുണ്ട്. ഇത് ഓൾറെഡി ഒരു പി വൈ ക്യു ആയിട്ട് വന്നിട്ടുണ്ട്, റെഫർ ചെയ്യാം. സോ ജൂം കൾട്ടിവേഷൻ നമ്മൾ പറയുന്ന ഒരു കോമൺ നെയിം എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഓർ സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ എന്നാണ്. ഇത് കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും പല പേരുകളിൽ ഈ ഒരു കൾട്ടിവേഷൻ അറിയപ്പെടാറുണ്ട്. ഓക്കെ, സോ ഇവിടെ എന്താ നടക്കുന്നത്, നമ്മൾ ട്രീസ് അതുപോലെ തന്നെ വെജിറ്റേഷൻസ് ഇതെല്ലാം കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് ആ ഒരു ലാൻഡിനെ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്ത് ഇറ്റ് വിൽ ബി പ്രിപ്പയർഡ് ഫോർ കൾട്ടിവേഷൻ. എന്നിട്ട് ആ ലാൻഡിൽ കുറച്ച് വർഷങ്ങൾ എന്ത് ചെയ്യുന്നു, അവർ കൾട്ടിവേഷൻ നടത്തുന്നു. ആഫ്റ്റർ ദാറ്റ് ആ ഒരു ലാൻഡിനെ അൺകൾട്ടിവേറ്റഡ് ആയിട്ട് വിട്ടിട്ട്, അതായത് അവരൊന്നും ചെയ്യാതെ അത് അവിടെ ഉപേക്ഷിച്ചു പോകും. സോ ദാറ്റ് അവിടെ ഉണ്ടായിരുന്ന വെജിറ്റേഷൻ റീഗ്രോ ചെയ്യാനായിട്ടുള്ള ഒരു സമയം കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ജൂം കൾട്ടിവേഷൻ അഥവാ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ നടക്കുന്നേ, നമ്മൾ ഓൾറെഡി ഒരു വലിയ വെജിറ്റേഷൻ ഒക്കെ ഉള്ള ഒരു സ്ഥലം എന്ത് ചെയ്യുന്നു, വെട്ടി നിരത്തി അവിടെ ക്ലിയർ ചെയ്തിട്ട് ഇതെല്ലാം ഇട്ട് കത്തിക്കുമ്പം എന്താ സംഭവിക്കുന്നത്, ഇറ്റ് ഇസ് ആക്ച്വലി അവരെന്താ ചെയ്യുന്നത്, ആ ഒരു ലാൻഡിന് കൾട്ടിവേഷൻ ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ സ്റ്റേബിൾസും എല്ലാം കൂടി കത്തിക്കുമ്പം ഇറ്റ് വിൽ ബി റിലീസിങ് സം ന്യൂട്രിയൻസ് ഇൻ ടു ദ സോയിൽ, അതുവഴി ആ ഒരു ലാൻഡിന്റെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യും ഫോർ എ ഷോർട്ടർ പീരീഡ്. ദെൻ അവർ കുറച്ച് വർഷങ്ങൾ മാത്രം അവിടെ കൾട്ടിവേഷൻ നടത്തും. മെയിൻലി ഏതൊക്കെ ക്രോപ്പുകളാണ്, റൈസ്, മെയ്സ് മില്ലറ്റ്, ബക്ക്വീറ്റ് തുടങ്ങിയിട്ടുള്ള ഇനങ്ങളാണ് കൃഷി നടത്തുന്നത്. അതിനുശേഷം മെല്ലെ മെല്ലെ ഈ ഒരു സോയിൽ ഫെർട്ടിലിറ്റി ഡിക്രീസ് ചെയ്യും. കാര്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, ഇറ്റ്സ് എ നാച്ചുറൽ തിങ്. അപ്പം സോയിൽ ഫെർട്ടിലിറ്റി ഡിക്രീസ് ചെയ്യും, ഡിപ്ലീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ അവരെന്ത് ചെയ്യും, ഈ ഒരു പ്ലോട്ടിനെ അബാൻഡൻ ചെയ്ത് അവിടെ വെറുതെ ഇട്ടിട്ട് അവർ അടുത്ത ഒരു സ്ഥലത്തോട്ട് പോകും. അതാണ് ഇതിന് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു ഗ്രൂപ്പ് ആക്ച്വലി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല, അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അത് അബാൻഡൻ ചെയ്തിട്ട് അടുത്ത പ്ലോട്ടിലോട്ട് പോകും. സോ ദാറ്റ് ഈ അബാൻഡൻ ചെയ്തിട്ടുള്ള ലാൻഡിൽ അവിടെ ഉണ്ടായിരുന്ന നാച്ചുറൽ വെജിറ്റേഷൻ റീഗ്രോ ചെയ്യാനുള്ള സമയം വേണം. സോ വൺസ് വെൻ ദിസ് പ്രാക്ടീസ്ഡ് ഇൻ എ സസ്റ്റൈനബിൾ മാനർ, അതായത് പെട്ടെന്ന് പെട്ടെന്ന് അവർ തിരിച്ചു വരാതെ മെല്ലെ മെല്ലെയാണ്, അതായത് ഈ ഒരു വെജിറ്റേഷൻ റീഗ്രോ ചെയ്യാനുള്ള സമയം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഓൾസോ അലോസ് ഫോർ
ഹൈ ഈൽഡ്സ് ഓൺ വെരി സ്മോൾ ലാൻഡ് ഹോൾഡിംഗ്സ് ബിക്കോസ് വലിയ രീതിയിലുള്ള വീഡ് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ മറ്റ് പ്ലാന്റുകളിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ സോയിൽ ബോൺ ഡിസീസുകളും ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ് ഇഫ് ഇറ്റ് ഈസ് അലൗഡ് ഫോർ സ്മോൾ ലാൻഡ് ഹോൾഡിംഗ്സ്. പക്ഷെ എന്നിട്ടും നമ്മൾ ഇത് എൻകറേജ് ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഇറ്റ്സ് ദ പോപ്പുലേഷൻ പ്രഷർ തന്നെയാണ്. പണ്ട് കാലത്ത് ഇത്രയും പോപ്പുലേഷൻ ഇല്ല, ബട്ട് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഹൈലി പോപ്പുലേറ്റഡ് കൺട്രീസ് ഇൻ ദ വേൾഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് പോരാ, കുറച്ചുകൂടി മാസീവ് ആയിട്ടുള്ള ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള എന്താ പറയാ പ്രോസസ് ആണ് വേണ്ടത്. ആൻഡ് ഓൾസോ ആ ഫാലോ പിരീഡ്സ് അൺകൾട്ടിവേറ്റഡ് ആയിട്ട് വെക്കുന്ന പിരീഡ് എന്ന് പറയുന്നതും കുറഞ്ഞു കുറഞ്ഞു വരുന്നു, അതായത് റീഗ്രോ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. സോ ഇറ്റ് ബിക്കംസ് അൺസസ്റ്റൈനബിൾ, അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു ഗുണം ഇവിടെ ഇല്ലാതാവുന്നു. അതുകൊണ്ട് തന്നെ ജൂം കൾട്ടിവേഷന് വലിയ രീതിയിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മളിങ്ങനെ വെജിറ്റേഷൻ വലിയ കാടൊക്കെ വളർന്നു നിൽക്കുന്നതിനെ വെട്ടിത്തെളിക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്, ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാകുന്നു, സോയിൽ ഇറോഷൻ, ഡീഫോറസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവുന്നു. ഓക്കെ, സോ ഇങ്ങനെയുള്ള കുറേ അധികം പ്രശ്നങ്ങൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ട്രഡീഷണൽ പ്രാക്ടീസ് ഓഫ് കൾട്ടിവേഷൻ നമ്മൾ വലിയ രീതിയിൽ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു ട്രഡീഷണൽ കൾട്ടിവേഷനും മോഡേൺ ടെക്നിക്സും തമ്മിൽ നമ്മളൊരു ബാലൻസ് കീപ്പ് ചെയ്യണം, ബിക്കോസ് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ അധികം ഗ്രൂപ്പ്സ് സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ടുള്ള വേസ് ആണ് നമ്മൾ കൂടുതലായിട്ട് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ജൂം കൾട്ടിവേഷനുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക ഫാക്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് കൂടാതെ നിങ്ങൾ റെഫർ ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ജൂം കൾട്ടിവേഷന് നിറയെ അധികം ലോക്കൽ ഓർ റീജിയണൽ നെയിംസ് ഉണ്ട് ഓരോ സ്ഥലങ്ങളിലും, അതെന്തൊക്കെയാന്നുള്ളത് ഒന്ന് റെഫർ ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള ന്യൂസുകള് ഡെയിലി കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം വരുന്ന ന്യൂസുകൾ മൊത്തം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ലേണേഴ്സിന്റെ ഡെയിലി ന്യൂസ് അനാലിസിസ് കാണാവുന്നതാണ്. ഡെയിലി ന്യൂസ് അനാലിസിസ് യൂട്യൂബിലെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബില് ലേണേഴ്സിന്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ₹159 പെർ മന്ത് മാത്രം ചെലവായാൽ മതി. അതിനു വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഇവിടെ ജോയിൻ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് വരും. എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് മുന്നേ നിങ്ങൾക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ ലഭിക്കുന്നതാണ്.